നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം വൺ ഡേ വൺ ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 441st ഡേ. ടുഡേ 41st ശ്ലോക ഓഫ് 6th ചാപ്റ്റർ. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 441st ദിവസം. ഇന്ന് 6th അധ്യായത്തിലെ 41st ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദതമാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6th അധ്യായത്തിലെ 41st ശ്ലോകം. ഉപോഷ്യ സപ്തരാത്രം വൈ ശക്തിശ്ചേഷ്ടൃണുയാത്തതാ ഘൃതപാനം പയപ്പാനം കൃത്വാ വൈഷ്ണുയാ സുഖം. ഓം തത്സത്. ഉപോഷ്യ സപ്തരാത്രം വൈ ശക്തിശ്ചേഷ്ടൃണുയാത്തതാ ഘൃതപാനം പയപ്പാനം കൃത്വാ വൈഷ്ണുയാ സുഖം. ഓം തത്സത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് ശരീരത്തിന് സുഖപ്രദമാവിധം, അതായത് മലമൂത്ര വിസർജനമൊക്കെ സുഖപ്രദമാവിധം ആ ഭാഗവതം കേൾക്കാനുള്ള മാതിരിയുള്ള ഭക്ഷണം കഴിക്കണം, ഒരു നേരം കഴിച്ചാൽ മതിയാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയാൻ, ഉപോഷ്യ സപ്തരാത്രം വൈ ശക്തിയുള്ള ശക്തിശേഷുയാത്തത, അതായത് നമുക്ക് ശക്തിയുണ്ടെങ്കിൽ 7 ദിവസം ആഹാരം കൂടാതെ തന്നെ കേൾക്കുന്നതാണ് ഉത്തമം എന്ന്. 7 ദിവസവും ഉപവാസമിരുന്ന് ശ്രീമദ് മഹാഭാഗവത സപ്താഹം കേൾക്കാൻ പറ്റിയെങ്കിൽ അതാണ് അത്യുത്തമം എന്ന് പറയുകയാണ്. അവനവന് അതിനുള്ള ശക്തി വേണം. ശരീരശക്തി ഉണ്ടെങ്കിൽ മാത്രം അതിന് തുനിയുക. അല്ലെങ്കിൽ നെയ്യോ പാലോ, ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്, പയം എന്ന് പറഞ്ഞാൽ പാല്, ഘൃതം പാനം ചെയ്യുക അല്ലെങ്കിൽ പാല്, ഇത് രണ്ടും കഴിച്ചുകൊണ്ട് എപ്രകാരമാണോ ഒരാൾക്ക് സുഖമായി കേൾക്കാൻ സാധിക്കുക, ശരീരത്തിൻ്റെ ഉപദ്രവമില്ലാതെ ശരീരാദികളുടെ പ്രയാസമില്ലാതെ സ്വസ്ഥമായിട്ട് എപ്രകാരമാണോ കേൾക്കാൻ കഴിയുക അപ്രകാരം കേൾക്കുന്നതാണ് ഉത്തമം എന്ന് പറയുകയാണ്, അവനവൻ്റെ ശക്തിക്ക് അനുസരിച്ചിട്ട്. ശ്ലോകം ഒരിക്കൽ കൂടി. ഉപോഷ്യ സപ്തരാത്രം വൈ ശക്തിശേഷ്ടൃണുയാത്തതാ ഘൃതപാനം പയപ്പാനം കൃത്വാ വൈഷ്ണുയാ സുഖം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവിധ നന്മയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഓം തത്സത്.